നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഫാസിസ് അക്കാദമി ചെയ്യുന്ന തിരുവിതാംകൂർ രാജവംശം എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത്. ആദ്യ ഭാഗത്തിൽ തിരുവിതാംകൂർ രാജവംശം രൂപീകരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ആദ്യത്തെ ഭരണാധികാരിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും വളരെ വിശദമായി നമ്മൾ പ്രതിപാദിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായി തിരുവിതാംകൂറിൽ അധികാരത്തിലെത്തിയ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ഭരണാധികാരിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കേണ്ടുന്നത്. മത്സര പരീക്ഷയ്ക്ക് ഈ ഒരു മേഖലയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടുന്നത് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫാസിസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടമാണ് നോക്കേണ്ടുന്നത്. 1758 മുതൽ 1798 വരെയുള്ള ഒരു ദീർഘമായ കാലഘട്ടം. 40 വർഷക്കാലത്തോളം രാജ്യം ഭരിച്ചു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ഭരണാധികാരി. ഇദ്ദേഹം പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം അറിയപ്പെട്ട ഒന്നാമത്തെ പേര് ധർമ്മരാജ എന്നാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതായത് പണ്ടാരമുഖ ഭൂമി എന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. രാജാവിൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ് പണ്ടാരമുഖ ഭൂമി. രാജാവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതേപോലെ ദാനം എന്ന് പറയുന്ന ഒരു ഭൂമിയുണ്ട്. ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ, യാചിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഭൂമി ദാനമായിട്ട് കൊടുക്കുന്നതാണ് ദാനമുഖ ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമിയുടെ ഉപയോഗം വളരെ കൃത്യമായിട്ട് നിർവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മരാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും പടയോട്ടക്കാലത്ത് മലബാറിൽ നിന്നും അഭയം തേടി തിരുവിതാംകൂറിലെത്തിയ ആളുകൾക്ക് കൈ അയച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത വ്യക്തിയായതിനാൽ ഇദ്ദേഹം ധർമ്മരാജ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹം യുവരാജാവായിരുന്ന കാലഘട്ടത്ത് വേണാട്ടിൽ യുവരാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ചിറവാ മൂപ്പനെന്നും തൃപ്പാപ്പൂർ മൂപ്പനെന്നും ഒക്കെയാണ് യുവരാജാക്കന്മാർ വേണാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ വേണാടെന്നായിരുന്നല്ലോ തിരുവിതാംകൂറിൻ്റെ പഴയകാലത്തെ പേര്. ആ വേണാടിനെ തിരുവിതാംകൂർ ആക്കിയ വ്യക്തിയാണല്ലോ മാർത്താണ്ഡവർമ്മ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ ഇദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ് കിഴവൻ രാജ എന്നാണ്. കാരണം അത് ഒരു അതിശയോക്തി കലർന്നൊരു വിളിപ്പേരാണ്. കാരണം തിരുവിതാംകൂറിലെ ഭരണാധികാരികളിൽ പലരും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സുദീർഘമായൊരു കാലയളവിൽ ഭരിച്ച വ്യക്തി എന്ന അർത്ഥത്തിൽ തലമുടിയൊക്കെ ഒരുപാട് നരച്ചു എന്ന അർത്ഥം കൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ കിഴവൻ രാജാവ് എന്ന് വിളിച്ചിരുന്നത്. പിന്നെ മലബാർ അല്ലെ ജമീന്ദാർ, അല്ലെങ്കിൽ മലബാറിൽ നിന്ന് വന്നവരുടെ ജമീന്ദാർമാർ എന്ന പേരിൽ ഇദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പറഞ്ഞു ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിലെത്തിയ ആളുകൾക്ക് ധർമ്മം കൊടുത്ത വ്യക്തിയായതിനാലാണ് അദ്ദേഹത്തെ മലബാറുകാരുടെ ജന്മി എന്ന പേരിൽ വിശേഷിപ്പിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾ പരീക്ഷയ്ക്ക് നിർണായകമായി നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നതാണ്. ആ വർഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അല്ലേ. അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് 1762 കൊച്ചി എന്ന രാജ്യവും തിരുവിതാംകൂർ എന്ന രാജ്യവും തമ്മിൽ വീണ്ടും ഒരു ഉടമ്പടി ഒപ്പുവച്ചു. ആ ഒപ്പ് അല്ലെങ്കിൽ ആ ഉടമ്പടി ഒപ്പുവച്ചതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ശുചീന്ദ്രം ഉടമ്പടി എന്നാണ്. കാരണം ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത്. അപ്പോൾ 1762 ശുചീന്ദ്രം ഉടമ്പടി നടന്നത് കൊച്ചി തിരുവിതാംകൂർ എന്നീ രാജ്യങ്ങൾ തമ്മിലാണ്. ഇത് കൊച്ചി തിരുവിതാംകൂർ സന്ധി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ പഠിക്കേണ്ടത് 1766. അപ്പോൾ 1766 എന്താണ് സംഭവിച്ചതെന്നും കൂടി ഓർത്തേക്കുക. അത് രണ്ടാമത്തെ തൃപ്പടിദാനമാണ് നടന്നത്. അപ്പോൾ രണ്ടാം തൃപ്പടിദാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നിരുന്നു. തൃപ്പടിദാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. 1950 ജനുവരി മാസം 3 സർവവും ശ്രീപത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് ശ്രീപത്മനാഭ ദാസനായി മാർത്താണ്ഡവർമ്മ മാറ്റപ്പെട്ട ചടങ്ങാണ് ഏതെന്ന് പറയുന്നത്, തൃപ്പടിദാനം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഇദ്ദേഹവും എന്ത് ചെയ്യുകയാണ്, ശ്രീപത്മദാസനായിട്ട് മാറുകയാണ്. അങ്ങനെ രണ്ടാമതൊരു തൃപ്പടിദാനം, അതായത് മാർത്താണ്ഡവർമ്മ നേടി എടുത്ത സാമ്രാജ്യത്തിന് പുറമെ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം കൂടി നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ സമർപ്പിച്ചു കൊടുത്തു. അതാണ് രണ്ടാമത്തെ തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം 1766. ഇനി മറ്റൊരു വർഷം കൂടി ഓർക്കേണ്ടതുണ്ട്, അത് 1789. 1789 എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നെടുങ്കോട്ട ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. നെടുങ്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ കപ്പിത്താനായ ഡിലനോയിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കോട്ടയാണ് നെടുങ്കോട്ട എന്ന് പറയുന്നത്. തിരുവിതാംകൂറിനെ ആക്രമിക്കുവാനെത്തിയ ഹൈദരാലിയും ടിപ്പുവും മൈസൂരിലെ ഭരണാധികാരികളാണ്. അവർ നെടുങ്കോട്ട ആക്രമിച്ച വർഷമാണ് 1789.
അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ വടക്കേ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാരിൽ നിന്നും രണ്ട് കോട്ടകൾ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി കാർത്തികതിരുതൻ രാമവർമ്മ. അങ്ങനെ ഡച്ചുകാരിൽ നിന്നും ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങിയ രണ്ട് കോട്ടകളാണെന്ന് പള്ളിപ്പുറം കോട്ടയെന്നും മറ്റൊന്ന് കൊടുങ്ങല്ലൂർ കോട്ടയെന്നും അറിയപ്പെടുന്ന കോട്ടകളെന്ന് പറയുന്നത്. അങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. അതേപോലെ മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹത്തിൻ്റെ ഈ വർഷത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് 1790 1790 എന്താണ് സംഭവിച്ചത്? അത് കൽക്കുളം എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ തലസ്ഥാനം. കൽക്കുളത്ത് പത്മനാഭപുരമായിരുന്നു എന്ന് നമുക്കറിയാം. ആ കൽക്കുളത്തെ പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്ത് കവടിയാറിലേക്ക് മാറ്റുകയുണ്ടായി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. കൽക്കുളത്ത് നിന്നും തിരുവിതാംകൂറിലേക്ക് തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വർഷമാണ് 1790 എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് ചെയ്തത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. പിന്നെയോ, ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു വെച്ചത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഏജൻറ്റിനെ, ആ ഏജൻ്റാണ് റെസിഡൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിച്ച വ്യക്തിയും കാർത്തിക തിരുനാൾ രാമവർമ്മ തന്നെയാണ്. ആദ്യത്തെ റെസിഡൻ്റായിട്ട് എത്തിയത് കേണൽ മെക്കാളെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ കേണൽ മെക്കാളെയും തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് നിയമിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നിയമിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1795. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് രാജ്യത്ത് ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും കളിയാടിയിരുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ രാജ്യം അറിയപ്പെട്ട പേരാണ് ധർമ്മരാജ്യം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ധർമ്മരാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാളിൻ്റെ ഭരണകാലത്താണെന്ന് നമുക്കറിയാം. ഇദ്ദേഹം ഒരു സഹൃദയനും സാഹിത്യകാരനുമൊക്കെ ആയിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കൃതി രചിക്കുകയുണ്ടായി. ആ കൃതിയുടെ പേരാണ് ബാലരാമ ഭരതം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. അപ്പോൾ ബാലരാമ ഭരതം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കൃതിയാണ് ബാലരാമ ഭരതം എന്നറിയാൻ പറ്റണം. അതേപോലെ ആട്ടക്കഥകൾ എഴുതിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, അതും കാർത്തിക തിരുനാൾ രാമവർമ്മ തന്നെയാണ്. ഇദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതെല്ലാം എന്ന് നമ്മൾ അറിയണം. അതൊന്ന് കല്യാണ സൗഗന്ധികം ആട്ടക്കഥയുണ്ട്, സുഭദ്രാഹരണം എന്ന് പറയുന്ന ആട്ടക്കഥയുണ്ട്, പാഞ്ചാലി സ്വയംവരം എന്ന് പറയുന്ന ആട്ടക്കഥയുണ്ട്, രാജസൂയം എന്ന് പറയുന്ന ആട്ടക്കഥയുണ്ട്, ഗന്ധർവ വിജയം എന്ന് പറയുന്ന മറ്റൊരു ആട്ടക്കഥയും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർത്തേക്കുക. അതായത് ആട്ടക്കഥകൾ എഴുതിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ ആയിരുന്ന, അല്ലെ, കൊട്ടാരത്തിലെ സദസ്യന്മാരോ എന്ന വ്യക്തിയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ. അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം കാർത്തിക തിരുനാളിൻ്റെ കാലത്തും ഈ പറയുന്ന രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? അതേപോലെ നമ്മൾ നോക്കുക മറ്റ് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുവാനായിട്ട് രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു ആ മന്ത്രിമാർ? പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ പേരാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ പേര്, അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. രണ്ടാമത്തെ മന്ത്രിയുടെ പേരായിരുന്നു രാജാ കേശവദാസൻ. രാജാ കേശവദാസനെ ആയിരിക്കും കൂടുതൽ ആളുകൾക്കും പരിചയം. കാരണം ഇദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ രാജാ കേശവദാസൻ്റെ യഥാർത്ഥ പേരെന്ന് വെച്ചാൽ കേശവപിള്ള എന്നാണ്. അപ്പോൾ കേശവപിള്ള എന്ന യഥാർത്ഥ പേരിലുള്ള വ്യക്തി എങ്ങനെയാണ് രാജാ കേശവദാസനായി മാറിയത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ആലപ്പുഴയിൽ തുറമുഖം പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. അതേപോലെ ചാല എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു വ്യാപാര കമ്പോളം സ്ഥാപിച്ച വ്യക്തിമാര് തന്നെയാണ് രാജാ കേശവദാസനാണ്. അദ്ദേഹത്തിൻ്റെ വികസനോന്മുഖമായ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മോണിംഗ്ടൺ പ്രഭു എന്ന ഒരു ബ്രിട്ടീഷുകാരൻ, അദ്ദേഹമാണ് അദ്ദേഹത്തിന് രാജ എന്നൊരു പദവി നൽകിയത്. അന്നു മുതലാണ് അദ്ദേഹം രാജ കേശവദാസനായി മാറിയത്. അപ്പോൾ കേശവപിള്ള എന്ന വ്യക്തി രാജ കേശവദാസനായിട്ട് മാറി. അതേപോലെ ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ച ഒരു പേരാണ് വലിയ ദിവാൻജി എന്ന് പേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെടുന്നത് മറ്റാരുമല്ല രാജ കേശവദാസനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ നമുക്കറിയാം, അദ്ദേഹമായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള എന്ന് നമുക്കറിയാം. ഈ അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ളയുടെ കാലത്താണ് വർക്കല എന്ന് പറയുന്ന ഒരു സുപ്രധാനമായ നഗരമായിട്ട് മാറ്റപ്പെട്ടത്. അപ്പോൾ വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ശില്പി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള എന്ന് നമുക്കറിയാം. അതേപോലെ വർക്കല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരളത്തിലെ കാശി എന്ന പേരിലാണ് വർക്കല അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ നമ്മുടെ തിരുവിതാംകൂറിലെ രണ്ടാമത്തെ ഭരണാധികാരിയായ കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഈ ഭാസീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരള ചരിത്രം എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് മത്സര പരീക്ഷയ്ക്കും ഉപകരിക്കുന്ന ഒരുപാടോളം വീഡിയോകൾ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കാണാവുന്നതാണെന്ന് പറയുന്നു. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക.
എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.